Caga. Caga. Uhum. Caga. Uma sala da Uhum. chana. Mas é da ser. Porno. Onua. Pra. Ah. Não vai mais de Marta. தமாஷை வரும்போது போய் மாத்திரீங்க. தமாஷே மரியாதைக்கு மாட்டு மாட்டு பூ 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 பண்ணி போய் மாத்திக்கோங்க. மரியாதைக்கு மசாலா சொல்லுங்க. അങ്ങനെ ഞാനും ഉക്കാക്കി മക്കളെയും കൂട്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ പോയത് നമ്മുടെ കൂറ്റനാട് മോഡേൺ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്കാണ് കേട്ടോ. അപ്പം ഞാൻ മുൻപുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്കിഷ്ടമുണ്ടായിരുന്നത് നമ്മുടെ വെള്ളിയാങ്കല് പാലത്തിൻ്റെ അവിടുത്തെ ഉപ്പിലിട്ടത് കഴിക്കാനായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റനാട് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലത്തെ മസാല ദോശ കഴിക്കാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് മക്കൾക്ക് രണ്ടുപേർക്കും നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനൊക്കാക്കിയും ഓരോ മസാല ദോശയും പിന്നെ ഓരോ ഗ്ലാസ് ചായയും കുടിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചു ഇങ്ങനെയാണ് പകുതി കഴിച്ചിട്ട് പിന്നെ മതി മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ്റെ നെയ് റോസ്റ്റിലെ പകുതി ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടുകളിലൊന്നാണ് ഈ ഒരു വെള്ളിയാങ്കല്ല് പാൽ എന്ന് പറഞ്ഞാൽ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണത്തിൻ്റെ മുൻപും പോയിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകാറുള്ള സ്ഥലം വെള്ളിയാങ്കല്ല് പാലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കൂടുതൽ നേരം നിൽക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ഇപ്പോഴേ സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളിയാങ്കല്ല് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേഴത്തൂര് കഴിഞ്ഞിട്ട് തൃത്താല എത്തുന്നതിൻ്റെ മുൻപ് ഈ ഒരു ബ്ലോക്ക് കിട്ടിയത്. നോക്കുമ്പോൾ ഗണേശോത്സവമായിരുന്നു കേട്ടോ, അതിൻ്റെ ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരുന്നിരുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സെയിം പണി കിട്ടിയതായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങളിതൊന്നും അറിയാതെ വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ അടുക്ക് പോയി സെയിം സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗണേശോത്സവത്തിൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ. അന്ന് ഞങ്ങൾ ബൈക്കിലായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി കിട്ടി. പക്ഷേ ഈ ഒരു ദിവസം കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ബ്ലോക്ക് കിട്ടി. അങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇങ്ങനെ നോക്കിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ആകെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ അങ്ങേരും ഞങ്ങൾ തന്നെ നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും അങ്ങോട്ടും ഇങ്ങനെ നോക്കിയെടുത്തിട്ട് എന്തിനാ അപ്പോൾ ഇയാൾ നിന്ന് നോക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഘോഷയാത്രയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഗ്ലാസ് നന്നായിട്ട് പൊക്കിക്കോളും, കാരണം നല്ല സൗണ്ട് ഉണ്ട്, ഈയൊരു അവസ്ഥയിലായതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോഴേ മനസ്സിലായത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആൾ പറഞ്ഞതാണ് കേട്ടോ, കാരണം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ആ ഒരു ഘോഷയാത്രയിൽ, പാട്ടും ഡി ജി ഒക്കെ ആയിരുന്നു. അപ്പോൾ നല്ല സൗണ്ടായിരുന്നു, ഗ്ലാസ് പൊക്കിയിട്ട് തന്നെ ഒരുമാതിരി സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഗ്ലാസ് താഴ്ത്തിയിട്ടുള്ള അവസ്ഥ പറയേണ്ടതുണ്ടോ. അപ്പോൾ ആ ഒരു പോലീസുകാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ റാലിയിൽ നിന്നൊക്കെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഞങ്ങൾ പിന്നെ നേരെ വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ അടുക്ക് പോയിട്ടോ. അപ്പോൾ ഈ ഒരു ഘോഷയാത്ര വന്ന് അവസാനിക്കുന്നത് നമ്മുടെ ഈ ഒരു വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ അപ്പുറത്ത് ആ ഒരു ഭാരതപ്പുഴയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ഞായറാഴ്ച ദിവസം കൂടി ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസത്തിൻ്റെ തിരക്കുണ്ട്. പിന്നെ ആ ഘോഷയാത്ര ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നിട്ട് അവസാനിക്കുകയെന്ന്, അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പുഴയിൽ ഗണേശൻ്റെ വിഗ്രഹം ഒഴുക്കിയിട്ടാണ് ആ ഒരു ഘോഷയാത്ര അവസാനിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഒരു ദിവസം റോഡിൽ വണ്ടി പാർക്ക് ചെയ്യണില്ല കേട്ടോ, അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി തിരക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അവിടെ പോയിട്ടാണ് കേട്ടോ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കാകിയും പാർക്കിങ്ങിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങി, പിന്നെ അവർ അവിടെ താഴെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷാലും ഉക്കാക്കിയും കൂടിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. ഞാൻ ഇച്ചും കൂടിയിട്ട് ഇവിടെ നിന്നു. അപ്പോൾ ഇച്ചുവിൻ്റെ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് കേട്ടോ.
അങ്ങനെ ഇക്കാകും ശാലും കൂടി വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്നത്തെ ദിവസം പാർക്കിൽ കയറണ്ട, പാർക്കിൽ കയറി കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് സമയമെങ്കിലും വേണ്ടേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പാലത്തിൻ്റെ മുകളിൽ അങ്ങനെ കുറച്ച് നേരം കയറി നിൽക്കാം. കുറേ ആയി പാലത്തിൻ്റെ ഭാഗത്തൊക്കെ കയറി നിന്നിട്ട് മക്കളായിട്ട് വരുമ്പോൾ ഒന്നെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങാറാണ് അല്ലെങ്കിൽ പാർക്കിൽ പോകാറാണ്. അങ്ങനെ പാലത്തിൻ്റെ അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ മക്കൾ രണ്ടുപേരുടെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അവർക്ക് നല്ല ഇഷ്ടമാണ് ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ രണ്ടുപേർക്കും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പിന്നെ മസാല ദോശ കഴിച്ചിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ എനിക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കഫക്കെട്ടൊക്കെ കൂടിയിട്ട് അഡ്മിറ്റായിട്ടുണ്ട്. അഡ്മിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരുവിധത്തിൽ മാറിയിട്ട് വന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് വീണ്ടും ഐസ്ക്രീം കഴിച്ച് ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഈ ഒരു ദിവസം പുഴയിൽ കുറച്ച് വെള്ളം കുറവാണ് കേട്ടോ, കാരണം ഷട്ടറൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡിൽ വെള്ളം അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പുറത്തെ സൈഡിൽ വെള്ളം നല്ല രീതിക്ക് ഇങ്ങനെ കെട്ടി നിന്നിരുന്നു. അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഔട്ട്ഡോർ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഇങ്ങനെ ആലോചിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് നേരം കൈ കോർത്ത് പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ നിന്നു. അപ്പോൾ ഇച്ചുതയുടെ ഐസ്ക്രീമും കഴിച്ചിട്ട് കയ്യിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അവൻ ഐസ്ക്രീം കഴിക്കാൻ നിന്നാൽ തന്നെയാണ് പണി, ഡ്രസ്സിലും കയ്യിലും ഒക്കെ ആക്കിയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവർക്കി കൊണ്ട് നിന്നു. ഇവിടെ നിന്നിട്ടൊക്കെ അങ്ങനെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്, കാരണം ആ ഘോഷയാത്ര ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ റോഡ് സൈഡിൽ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവരവിടുന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഇനി ഘോഷയാത്ര ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടാവും, വണ്ടികളൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോലീസുകാർ വന്നിട്ട് വണ്ടികളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ മാറ്റിയിടാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ട നേരെ വന്നിട്ട് നമ്മുടെ സർബത്ത് ഷെഫീഖിൻ്റെ കടയിൽ നിന്ന് ഒരു കിളി പോയി ഓർഡർ ചെയ്തു കേട്ടോ. മക്കൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ ഇക്കാക്കും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ ഒരു സർബത്ത് ഷെഫീഖിൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ കുറേ ഫേമസ് ആയിരുന്നു. പിന്നെ വാസിം പ്ലേറ്റൊക്കെ ഇവിടെ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ തമ്മനയിലൊക്കെ ഇവിടെ ഫ്ലെക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ബോർഡിലൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഈ ഒരു കടയുടെ പേരിൽ വന്ന യൂട്യൂബിൽ വന്ന വീഡിയോസിൻ്റെ ഒക്കെ തമ്മനയിൽ. അപ്പോൾ ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കിളി പോയി പറഞ്ഞത്, അത് കിട്ടിയപ്പോൾ തന്നെ ഷാലും ഇച്ചും ഒക്കെ കയ്യേറിയിട്ടാണ്. അവരാദ്യം വേണ്ടെന്ന് പറഞ്ഞതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒന്ന് പറഞ്ഞത്. പിന്നെ നോക്കുമ്പോൾ അവർ രണ്ടുപേരും കുടിച്ചിട്ട് പകുതിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എരിവും മധുരവും പുളിയും ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എരിവ് എന്ന് പറഞ്ഞാൽ ഓവർ എരിവൊന്നും ഇല്ല കേട്ടോ, ഒരു മീഡിയം എരിവ് തന്നെ ഉള്ളൂ. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നമുക്ക് ഈ ഒരു സമയത്ത് ഓവറായിട്ടുള്ള എരിവുള്ളതൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിലിട്ടത് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോരാൻ വേണ്ടി നോക്കുകയാണ്, കാരണം ഘോഷയാത്ര എത്തുമ്പോഴത്തേനും ഈ ഒരു പാലത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് കടക്കണം എന്ന് വിചാരിച്ച്. ഘോഷയാത്ര വരുന്ന ആ ഒരു റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റോഡിൽ കയറി നിൽക്കുക, പിന്നെ ഘോഷയാത്ര അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോവാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ജസ്റ്റ് മിസ്സായിട്ടാണ്, അവിടെ എത്താനുള്ള ആ ഒരു സമയമാകുമ്പോഴേക്കും ഞങ്ങൾ ഘോഷയാത്രയുടെ ഇടയിൽ പെട്ടു. ഇതിപ്പോൾ തിരിഞ്ഞു വരണില്ല, ഘോഷയാത്ര തിരിഞ്ഞു വരണില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിൽ കയറി നിൽക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞങ്ങളിതിൻ്റെ ഇടയിൽ പെട്ടത്. അപ്പോൾ ജൂനി ഞങ്ങൾ എന്ത് ചെയ്തു, ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞ, നീ ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഈ ഡി ജെ ഒക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നെന്ന് പറയും. പക്ഷേ ഗ്ലാസ് പൊക്കാതെ എനിക്ക് ആ അവസ്ഥയിൽ ഇരിക്കാനും പറ്റില്ലായിരുന്നു കേട്ടോ, കാരണം അമ്മ അതിൻ്റെ സൗണ്ടായിരുന്നു. ഇക്കാക്ക് പറയുക, ഗ്ലാസ് പൊക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ പ്രസവ് ഇവിടെ തന്നെ കഴിഞ്ഞിരുന്നു എന്നുള്ളത്. അങ്ങനെ പിന്നെ ആ ഘോഷയാത്രയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഞങ്ങൾ നേരെ കൂറ്റനാട് വന്നപ്പോൾ ഇക്കാകത് എനിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ മുറുക്കാൻ പൊതിയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, എല്ലാം മുല്ലപ്പൂവാണ്. ഇക്കാക വന്ന അന്ന് മുതൽ ഞാൻ പറയൽ തുടങ്ങിയതായിട്ട് എനിക്ക് മുല്ലപ്പൂ വേണമെന്ന്. പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നല്ല, ഒരു രസം, എനിക്കതിൻ്റെ സ്മെല്ലൊക്കെ നല്ല ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവർ തന്നെ മുല്ലപ്പൂവാണെന്ന് പറയാം. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് വാങ്ങിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് നേരെ വന്നത് നമ്മുടെ KR ബേക്ക് ഹൗസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തനി ഫുഡ് അടി തന്നെയാണോ എന്ന് വിചാരിക്കേണ്ട, നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ കഴിക്കണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച എനിക്ക് ബർഗർ വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് മക്കൾക്ക് ഷവർമ മതി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഓരോ റോള് വാങ്ങിച്ചു. പിന്നെ രണ്ട് ലൈമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാലുവിന് നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള ലൈമും എനിക്ക് ഗ്രേപ്സിൻ്റെ ഫ്ലേവറുള്ള ലൈമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഞാനത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാകാടെ അവിൽ മിൽക്ക് വന്നു കേട്ടോ. എൻ്റെ ബർഗറിനൊരു 20 മിനിറ്റ് താമസം ഉണ്ടായിരുന്നു. ഇവരൊക്കെ വന്നിട്ട് ഇവരൊക്കെ കഴിച്ചു തുടങ്ങിയതിന് ശേഷം ലാസ്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷാലും ഇങ്ങനെ മടിച്ച് മടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം മട ബർഗർ വന്നു കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഞങ്ങളിവിടെ വായി നോക്കിയിരിക്കേണ്ടി വരും എന്നും പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ കഴിയില്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കൻ ബർഗർ വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബർഗർ വന്നപ്പോൾ ഇച്ചുവിൻ്റെ കണ്ണ് ദേ അതിലാണ് കേട്ടോ പറഞ്ഞിട്ട് അവൻ വെള്ളറക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിക്കാനൊന്നുമില്ല കേട്ടോ, വെറുതെ വെള്ളറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബർഗറും ലൈമൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞാനൊരു ലൈമ കൂടിയും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗോലി സോഡയും വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗോലി സോഡ ഇച്ചു പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവറായിരുന്നു. പിന്നെ ഇച്ചു ഷവർമ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഷവർമ കുറച്ച് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ പാഴ്സൽ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ വരാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലായത്. കാരണം ഞങ്ങൾ ബില്ല് കൊടുത്ത സമയത്ത് നമ്മൾ ലാസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ലൈമിൻ്റെ ബില്ല് അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്കാക അത് കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനും കുട്ടികളും കൂട്ടിയിട്ട് വണ്ടിയിലിരുന്ന് കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇച്ചു പറയണത് ഗോലി സോഡ എങ്ങനെ പൊട്ടിക്കുക, എങ്ങനെ അത് കുടിക്കുക, അതെന്ത് ഫ്ലേവറാണ്, അതൊക്കെ എങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ആ കാറിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിലത്തെ സൗണ്ട് എടുത്ത് കളഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ദിവസത്തെ ഒരു സന്തോഷം. മക്കളായിട്ട് നമ്മളിങ്ങനെ ഫാമിലിയായിട്ട് പുറത്ത് പോകുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇക്കാകെ നല്ല പിള്ളയായിട്ട് പൈസ ഒക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോകട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.